ഞാനിപ്പോ ഉള്ളത് ഇരാറ്റുപേട്ടയിലാണ്. അരുവിത്ര പള്ളിയിലേക്കുള്ള യാത്രയിലാണ്. ഇന്ന് അവിടുത്തെ പെരുന്നാളാണ്. പെരുന്നാൾ കൂടാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഏപ്രിൽ 24 നമ്മള് അരുവിത്രപ്പള്ളി പെരുന്നാള് കൂടാൻ വേണ്ടി ഇറങ്ങിയ ദിവസം. അപ്പൊ എന്തായാലും അരുവിത്രയിലേക്ക് നമ്മൾ വന്നപ്പോ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മനസ്സിലായി. ഒരുപാട് ആൾക്കാര് തിക്കും തിരക്കും. അപ്പൊ ഇങ്ങനെ പെരുന്നാള് കൂടാനായിട്ട് പല പല നാടുകളിൽ നിന്ന് പല പല മതസ്ഥരായിട്ടുള്ള ആൾക്കാര് ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ അരുവിത്ര. അപ്പൊ പെരുന്നാള് ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. ആ പെരുന്നാളിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ പ്രദക്ഷിണം കാണാനായിട്ട് എല്ലാ രൂപങ്ങളും എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് അതുകൊണ്ടുള്ള ആ പ്രദക്ഷിണം കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലും പ്രദക്ഷിണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിയിലായിരുന്നു ആ പ്രദക്ഷിണമൊക്കെ. പക്ഷെ നമുക്ക് ഈ പ്രദക്ഷിണം കൂടാനായിട്ട് ഒത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ്. അതുകൊണ്ട് ഇന്ന് പകലാണ് പ്രദക്ഷിണം നടക്കുന്നത്. അപ്പൊ ആ പ്രദക്ഷിണത്തിന്റെ കാഴ്ചകളൊക്കെ കാണാനായിട്ടും ഒരുപാട് ഭക്തജനങ്ങൾ കൂടുന്ന ആ കാഴ്ചയൊക്കെ കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രദക്ഷിണം, അല്ലെങ്കിൽ ഒരുപാട് വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രദക്ഷിണം. അതാണ് ഈ അരുവിത്ര പള്ളിയിലെ പ്രദക്ഷിണത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ എല്ലാ വർഷവും ഒരുപാട് നല്ല വെടിക്കെട്ടുകളും അല്ലെങ്കിൽ കരിമരുന്ന് കലാപ്രകടനങ്ങളൊക്കെ ഒരുപാട് നടക്കുന്ന പ്രദക്ഷിണമാണിത്. പക്ഷെ ഇപ്പം ഈ വെടിക്കെട്ടുകളൊക്കെ നിരോധിച്ചുകൊണ്ടും അല്ലെങ്കിൽ ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടും വെടിക്കെട്ട് ഇപ്പം പെരുന്നാളിന്റെ കൂടത്തിലില്ല. പക്ഷെ എന്നാലും ബാക്കി പെരുന്നാളിന്റെ എല്ലാ ആചാരങ്ങളും ഒരേപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. കാരണം ഒന്നിനും ഒരു വ്യത്യാസം വന്നിട്ടില്ല. പണ്ട് എങ്ങനെ നടന്നോ അതുപോലത്തെ തന്നെ ആ രീതിയിൽ ആ ട്രഡീഷണലായിട്ടുള്ള ആ പെരുന്നാളിന്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഒരുപാട് സ്ഥലത്തുനിന്ന് പല പല നാടുകളിൽ നിന്ന് കർഷകരായിട്ടും അല്ലെങ്കിൽ വ്യവസായികളായിട്ടും അല്ലെങ്കിൽ യാത്രക്കാരായിട്ടുള്ള ആൾക്കാരെല്ലാം പങ്കെടുക്കുന്ന ഒരു പെരുന്നാളാണിത്. അപ്പൊ ഈ പെരുന്നാളിന് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പെരുന്നാളിന്റെ ദിവസം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു റാസ കുർബാനയൊക്കെ കൂടാനായിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ആ പെരുന്നാളിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് അല്ലെങ്കിൽ പെരുന്നാളിന്റെ ആ വളരെ ആഘോഷപൂർവ്വമായിട്ടുള്ള ആ പ്രദക്ഷിണം അതൊക്കെ കാണാനായിട്ട് നമുക്കൊരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതിനു മുമ്പ് വന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ഇവിടെ വരുമ്പോൾ അരുവിത്ര പള്ളിയിൽ പെരുന്നാളിന്റെ ഒരു സമയത്ത് രാത്രിയിലുള്ള ആ ഒരു മത്സരിച്ചുള്ള ആ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഇതിനു മുമ്പ് വന്ന ആൾക്കാർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇനി വരുന്ന ആൾക്കാർക്ക് ആ കരിമരുന്ന് കലാപ്രകടനവും അതിന്റെ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. കാരണം അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ് ഇപ്പം. അരുവിത്രപ്പള്ളി പെരുന്നാൾ കൂടാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കൂടത്തിൽ ഇവിടെ അടുത്തുള്ള വെള്ളിച്ചമലയും കൂടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അരുവിത്രപ്പള്ളിയുടെ കീഴിൽ തന്നെയുള്ള ഒരു മലയാണ് ഈ വെള്ളിച്ചമല. ഒരു കുരിശുമലയാണ്. അപ്പോൾ ആ കുരിശുമലയിലേക്ക് ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു മല തന്നെ. അപ്പോൾ ആ മലയും ഈ പള്ളിയായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പള്ളിയിൽ പെരുന്നാൾ കൂടാൻ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ മലയിലും കൂടെ ചെല്ലുക, അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ വളരെ ഈസി ആയിട്ട് പോയി കാണാവുന്നതുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അടുത്ത യാത്രയിൽ അല്ലെങ്കിൽ ഈ പ്രാവശ്യമാണെങ്കിൽ ഇനിയും പെരുന്നാൾ കുറേ ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ആ പെരുന്നാളിന് നിങ്ങൾ വരാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ കൂട്ടത്തിൽ അരുവിത്ര പള്ളിയുടെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആ മനോഹരമായ വ്യൂസൊക്കെ സമ്മാനിക്കുന്ന വെള്ളിച്ചമലയും കൂടെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും അരുവിത്ര പള്ളി പെരുന്നാളിന് ഒരു തവണയെങ്കിലും വരിക. ഇതിനു മുമ്പ് വന്നിട്ടില്ലാത്തവർ ഒരു നഷ്ടമാണ് നിങ്ങൾക്കത്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ വരിക, കാഴ്ചകളൊക്കെ കാണുക, അല്ലെങ്കിൽ അരുവിത്ര വെള്ളിച്ചൻ്റെ ആ ഒരു പെരുന്നാളിൽ പങ്കെടുക്കുക, ആ പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക, ആ അരുവിത്ര വെള്ളിച്ചൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി പോവുക. രക്ഷക പുണ്യാത്മാവായ നമ്മുടെ അരുവിത്ര
അരുവിത്രപ്പള്ളിയെ പറ്റി പറയുമ്പോഴത്തേക്കും നമ്മൾ കോട്ടയം ജില്ലയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഈരാറ്റുപേട്ടയിലൂടെ പാസ് ചെയ്തൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളി, നല്ലൊരു ഹൈറ്റിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പള്ളി. അപ്പം ആ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത്രയും പഴക്കം ചെന്നൊരു പള്ളി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് ആ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ മനസ്സിലാവും അതിനകത്തുള്ള ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ ആ പഴയ രീതിയിൽ തന്നെ പള്ളി എന്ന് നിർമ്മിച്ചോ അന്ന് തൊട്ടുള്ള ആ ഒരു കലാവിരുതുകളും കാര്യങ്ങളെല്ലാം ഒന്നിനും ഒരു കോട്ടം വരാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പള്ളിയുടെ ഒരു കാഴ്ചയും ഇത്രയും പഴക്കം ചെന്ന പള്ളിയുടെ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കറങ്ങി നടന്ന് കാണുവാനായിട്ടും ഒക്കെ ഉള്ള ഒരു ചാൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഈ പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ അടിമ വെക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അതും പല പല മതത്തിൽ നിന്നുള്ള ആൾക്കാർ, പല പല നാടുകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം ഭക്തിയോടുകൂടി അല്ലെങ്കിൽ അവരവർ കൊണ്ടുവന്ന കാഴ്ച അർപ്പിക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വെള്ളിച്ചൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പം നമുക്ക് ആ ഒരു ഭക്തിയും അവരുടെ ആ ഒരു താല്പര്യമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ നാട്ടിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ അരുവിത്ര വെള്ളിച്ചനും അരുവിത്ര പള്ളിക്കും ഉള്ള ഒരു പ്രാധാന്യം. തിരുനാൾ പ്രദക്ഷിണത്തെ പറ്റി പറയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കില് അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ആ പ്രദക്ഷിണത്തെ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആ ഈരാറ്റുപേട്ടയിലെ ആ ചെറിയ റോഡ്, അരുവിത്ര പള്ളിയുടെ ഫ്രണ്ടിലെ റോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ ചെറിയ റോഡാണ്. അല്ലെങ്കിൽ ആ തിരക്കില് അരുവിത്ര എന്ന് പറഞ്ഞ ഒരു സ്ഥലം തന്നെ ഒരു ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ അരുവിത്ര പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഈ പ്രദക്ഷിണം കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും ആ ജനങ്ങളുടെ ഒരു ആരവവും അല്ലെങ്കിൽ ആ ഒരു തടിച്ചുകൂടലും അതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിനെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം താല്പര്യത്തോടു കൂടിയും അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യത്തോടും കൂടിയും കാണുന്ന ഒരു പ്രദക്ഷിണമാണ് ഈ അരുവിത്ര വെള്ളിച്ചൻ്റെ പ്രദക്ഷിണം. വെള്ളിച്ചനെ പുറത്തിറക്കി വെള്ളിച്ചനെയും കൊണ്ട് നാട് കാണിക്കുന്ന ആ കാഴ്ചയും അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ തന്നെ ഭക്തിയോടുകൂടി പങ്കെടുക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കോട്ടയം ജില്ല വിസിറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയം ഇടുക്കിയിലേക്കുള്ള യാത്രയിലൊക്കെ നിങ്ങൾക്ക് ഈരാറ്റുപേട്ട വഴി പാസ് ചെയ്യേണ്ടി വരും. പാസ് ചെയ്ത് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഈ അരുവിത്ര വെള്ളിച്ചമലയും അരുവിത്ര പള്ളിയും ഇതൊക്കെ കാണാനായിട്ടും ഇവിടെയൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളും അതൊക്കെ ആസ്വദിക്കാനായിട്ടുള്ള വളരെ നല്ലൊരു ചാൻസാണ് കിട്ടുന്നത്. അരുവിത്ര വല്യച്ഛനിത അവിടെ ഇടയിലേക്ക് കടന്നുവരികയാണ്. ഹൃദയം നിറയുന്ന പ്രാർത്ഥനയോടെ നമുക്ക് അരുവിത്ര വല്യച്ഛനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഇടയിലേക്ക് സ്വീകരിക്കാം. അഭൂതപൂർവമായ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിലും തിരുക്കർമ്മങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ തിരുനാളാണ്, നമ്മുടെ വല്യച്ഛനെ ബഹുമാനിക്കുന്ന തിരുനാളാണ്. അതുകൊണ്ട് അതിൻ്റെ ആത്മീയതയ്ക്ക് അതിൻ്റെ ഭംഗിക്ക് കോട്ടം വരുന്ന യാതൊന്നും സംഭവിക്കാൻ പാടില്ല. എല്ലാവരുടെയും നിർലോഭമായ സഹകരണം ഈ പ്രദക്ഷിണം ഏറ്റവും ഭംഗിയായി നടക്കുന്നതിന് സ്നേഹപൂർവം അപേക്ഷിക്കുകയാണ്. Thank you.
പുറത്തും ഇവിടുത്തെ കണ്ട തിരക്ക് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അത്രയും ആൾക്കാരാണ് പല പല നാടുകളിൽ നിന്ന് ഈ പെരുന്നാൾ കൂടാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ ഈ പെരുന്നാളിന് വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ആ ഒരു പഴയ പള്ളിയുടെ കാഴ്ചയും അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് പിന്തുടർന്നു പോരുന്ന ആചാരങ്ങളുടെ ഒരു നേർക്കാഴ്ചയൊക്കെയാണ് നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് കാലത്തെ ഹിസ്റ്ററികൾ ഈ പള്ളിയുടെ പിന്നിലുണ്ട്. അതായത് കേരളത്തിലെ ആദ്യത്തെ പള്ളിയായിട്ടാണ് ഈ അരുവിത്രപ്പള്ളി അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ആ ഒരു പള്ളിയുടെ ആർക്കിടെക്ചറും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെയുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ അരുവിത്രപ്പള്ളി പെരുന്നാൾ കൂടാൻ വേണ്ടി വരണം. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണോ അമർത്തി വെച്ചേക്കുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.